ആന്തരകണത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് കോക്ലിയ. കോക്ലിയ സ്രവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അറകളുള്ള ഭാഗമാണ്. ഇതിൽ ശബ്ദഗ്രാഹികൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നാണ് ശ്രവണനാടി പുറപ്പെടുന്നത്. കൂടാതെ ആന്തരകണത്തിൻ്റെ ഭാഗമായ അർത്ഥവൃത്താകാര കുഴലുകൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ധർമ്മം എന്താണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. യുസ്റ്റേഷ്യൻ നാളി, നമ്മൾ നേരത്തെ വിശദമായി പരിചയപ്പെട്ടൊരു ഭാഗമാണ് യുസ്റ്റേഷ്യൻ നാളി. മധ്യകർണത്തെ ഗ്രസിനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്. മർദ്ദം ക്രമീകരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് യുസ്റ്റേഷ്യൻ നാളി. ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പരാമർശിക്കാതെ ഇതുവരെ ഒരു ചോദ്യകടലാസം കടന്നുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ചിത്രം നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. കൂടാതെ ഇതൊന്ന് പകർത്തി വരച്ച് ഈ സൂചനകൾക്കനുസരിച്ച് ഭാഗങ്ങൾ കണ്ടെത്താനും കൂടി ഒന്ന് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് വിജയം ഉറപ്പിക്കാം. നമുക്ക് നമ്മൾ കണ്ട പരിചയപ്പെട്ട ചെവിയുടെ ഭാഗങ്ങളെ ഈ പട്ടികയിൽ ഒന്ന് ക്രമീകരിച്ച് നോക്കാം. പഠന സൗകര്യത്തിന് ഇത് വളരെ സഹായകമാണ്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണം നമുക്ക് ആ ചിത്രത്തിൽ തന്നെയുണ്ട്. പുറകിലുള്ള ചിത്രത്തിൽ നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. ഏറ്റവും പുറമെയുള്ള ഭാഗമാണ്, അതിൽ വരുന്ന ഭാഗങ്ങൾ ചെവിക്കുട, കർണനാളം, ശബ്ദങ്ങളെ ശേഖരിക്കുന്ന ചെവിക്കുട, ശബ്ദങ്ങളെ ശേഖരിച്ച് കർണപടത്തിലേക്ക് എത്തിക്കുന്ന കർണനാളം, കർണനാളത്തിൻ്റെ അവസാനം കാണുന്ന കർണപടം. അതായത് ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് കർണപടം. ഇനി അടുത്തത് മധ്യകർണത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? മധ്യകർണത്തിൽ നമുക്കറിയാം അസ്ഥിശൃംഖലയാണ് ശബ്ദത്തിൻ്റെ കാര്യവുമായി അല്ലെങ്കിൽ ശ്രവണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത് അസ്ഥിശൃംഖലയാണ്. അസ്ഥിശൃംഖലയിൽ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്നീ അസ്ഥികൾ ഈ ക്രമത്തിലാണ് കാണപ്പെടുന്നത്. കൂടാതെ മധ്യകർണത്തെ ഗ്രസിനിയുമായി ബന്ധിപ്പിക്കുന്ന മർദ്ദം ക്രമീകരിക്കുന്ന യുസ്റ്റേഷ്യൻ നാളി ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ആന്തരകർണത്തിൽ എന്തൊക്കെയാണ് ഭാഗങ്ങൾ നോക്കാം. ആന്തരകർണത്തിൽ സ്റ്റേപ്പിസ് ബന്ധപ്പെട്ടിരിക്കുന്ന ഓവൽ വിൻഡോ, ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന കോക്ലിയ, തുലനനില പാലനത്തിന് സഹായിക്കുന്ന അർത്ഥവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂളുകൾ എന്നിവയാണ് ആന്തരകർണത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ കർണത്തിൽ പ്രധാനമായപ്പോൾ നമ്മൾ ഈ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് ഓരോ ബാഹ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു, അവയുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കുന്നു. അടുത്തത് മധ്യകർണത്തിലെ പ്രധാന പോയിന്റുകൾ ലിസ്റ്റ് ചെയ്യുന്നു, അവയുടെ പ്രത്യേകതകൾ നോക്കുന്നു. ആന്തരകർണത്തിലെ പ്രധാന പോയിന്റുകൾ ലിസ്റ്റ് ചെയ്യുന്നു, അവയുടെ പ്രത്യേകതകൾ നോക്കുന്നു. ഇതാകുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറേ കൂടെ സഹായകമായി തീരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്? ശബ്ദ തരംഗങ്ങളുടെ സഞ്ചാര രീതി എങ്ങനെയാണ്? എങ്ങനെയാണ് ചെവിക്കുള്ളിലൂടെ ശബ്ദരംഗം ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ഈ ഫ്ലോ ചാർട്ടിലൂടെ പരിചയപ്പെടാം. ഈ ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കുന്നതിനൊപ്പം തന്നെ താഴെയുള്ള ആ ചിത്രത്തിലെ ഭാഗങ്ങൾ കൂടി ഒന്ന് കൂടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യമായി ശബ്ദ തരംഗങ്ങൾ ശേഖരിക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്തിൻ്റെ പേര് ചെവിക്കുട എന്നാണ്. ചെവിക്കുട തടഞ്ഞു നിർത്തി ശബ്ദം ശേഖരിച്ചു കഴിഞ്ഞാൽ അത് കർണനാളത്തിലെത്തുന്നു. കർണനാളത്തിൽ നിന്ന് അത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. കർണപടം മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണെന്ന് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടു കഴിഞ്ഞു. കർണപടത്തിലുള്ള കമ്പനം അസ്ഥിശൃംഖലയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ആദ്യത്തെ അസ്ഥിശൃംഖലയിൽ ആദ്യത്തെ അസ്ഥിയായ മാലിയസ്, തുടർന്ന് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻഗസ്, ഇൻഗസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേപ്പിസ്, ഈ മൂന്ന് അസ്ഥികളെയും കമ്പനം ചെയ്യിക്കുന്നു. മധ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലെ ഓവൽ വിൻഡോയാണ് ഇത് കമ്പനം ചെയ്യിക്കുന്നത്. ഓവൽ വിൻഡോയിലുണ്ടാകുന്ന കമ്പനം കോക്ലിയെ കമ്പനം ചെയ്യിക്കുന്നു. കോക്ലിയയിലാണ് ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്നത്. ഈ ശബ്ദഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങൾ ശ്രവണനാടി വഴി ശ്രവണകേന്ദ്രത്തിൽ സെറിബ്രത്തിലെ ശ്രവണകേന്ദ്രത്തിലെത്തുകയും നമ്മൾ ശബ്ദം തിരിച്ചറിയുകയുമാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒരിക്കൽ കൂടെ നോക്കാം. ശബ്ദതരംഗം, ചെവിക്കുട, കർണനാളം, കർണപടം, മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോ, കോക്ലിയ, ശ്രവണനാടി, തലച്ചോറിലെ ശ്രവണകേന്ദ്രം. കോക്ലിയ എങ്ങനെയാണ് ശ്രവണത്തിന് സഹായിക്കുന്നത്? എന്താണ് കോക്ലിയയുടെ ഘടന? നമുക്ക് ഈ ചിത്രത്തിൻ്റെ സഹായത്താൽ കോക്ലിയയുടെ ഘടന ഒന്ന് വിശകലനം ചെയ്യാം. മൂന്നറകളാണ് കോക്ലിയയുടെ നെടുകളുടെ ചേത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കോക്ലിയ ചെറിയൊരു ഇൻസൈഡ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അത് ഒച്ചിൻ്റെ പുറന്തോട് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഒരു ഛേദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നറകൾ കാണപ്പെടുന്നു. ഏറ്റവും മുകളിലും താഴെയും ഒരറ, മുകളിലത്തെയും താഴത്തെയും അറകൾ. ഈ അറകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകം പെരിലിംഫാണ്. മധ്യഭാഗത്തുള്ള അറ, ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകം എൻഡോലിംഫാണ്. അപ്പോൾ കോക്ലിയയിലെ പെരിലിംഫിലുള്ള കമ്പനമാണ് എൻഡോലിംഫിലെത്തുകയും ഇവിടെ ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്നത് ചുവന്ന നിറത്തിലുള്ള വട്ടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓർഗൻ ഓഫ് കോർട്ടിയിലെ ബേസിലാർ സ്ഥലത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഓർഗൻ ഓഫ് കോർട്ടി കണ്ട് കാണും. ഓർഗൻ ഓഫ് കോർട്ടിയിലെ ബേസിലാർ സ്ഥലത്തിലാണ് ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്നത്. അപ്പോൾ ഓവൽ വിൻഡോയിലുള്ള കമ്പനം പെരിലിംഫിനെ കമ്പനം ചെയ്യിക്കുന്നു.
പെരിലിംഫിലുള്ള കമ്പനം എൻഡോലിംഫിനെ കമ്പനം ചെയ്യിക്കുന്നു. എൻഡോലിംഫിലുള്ള കമ്പനം തീർച്ചയായും ഓർഗൻ ഓഫ് കോട്ടിയിലെ ശബ്ദരാഹികളെ ഉത്തേജിപ്പിക്കുന്നു. അവിടെ നിന്ന് ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി ശ്രവണ കേന്ദ്രത്തിലെത്തുകയും നമ്മൾ ശബ്ദം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ചെവിക്ക് ശ്രവണം മാത്രമല്ല ചെവിയുടെ പ്രധാനപ്പെട്ട ധർമ്മം. ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നത് ചെവിയാണ്. ചെവിയുടെ ആന്തരകർണത്തിൻ്റെ ഘടനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും, ഒച്ചിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം കോക്ലിയാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ശബ്ദത്തിന് അതായത് കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം ആന്തരകർണത്തിൻ്റെ ഭാഗം കോക്ലിയാണ്. നമുക്ക് തുലനനില പാലിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. തുലനനില പാലിക്കാനായിട്ട് പ്രധാനമായും സഹായിക്കുന്നത് അർദ്ധവൃത്താകാര കുഴലുകളാണ്. മൂന്ന് അർദ്ധവൃത്താകാര കുഴലുകളാണ് കാണപ്പെടുന്നത്. കൂടാതെ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഭാഗവും ആന്തരകർണത്തിൻ്റെ ഭാഗവും നമുക്ക് ശരീരത്തിൻ്റെ തുലനനില പാലിക്കാൻ സഹായിക്കുന്നുണ്ട്. വെസ്റ്റിബ്യൂളിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഏറ്റവും മുകൾ ഭാഗത്തെ യൂട്രിക്കിൾ എന്നും താഴ്ഭാഗത്തെ സാക്യുകൾ എന്നും പറയുന്നു. സാക്യുകളിൻ്റെ തുടർച്ചയായിട്ടാണ് കോക്ലിയ കാണപ്പെടുന്നത്. യൂട്രിക്കിളിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് അർദ്ധവൃത്താകാര കുഴലുകൾ കാണപ്പെടുന്നത്. അർദ്ധവൃത്താകാര കുഴലുകൾ യൂട്രിക്കിളുമായി യോജിക്കുന്ന സ്ഥലത്ത് കാണുന്ന ചെറിയ മുഴകൾ പോലുള്ള ഭാഗമാണ് ആംബുള. ഇതിനകത്ത് ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. വെസ്റ്റിബ്യൂളിൻ്റെ ഭിത്തിയിലും ഗ്രാഹികൾ കാണപ്പെടുന്നു. ഈ ഗ്രാഹികളാണ് ശരീരത്തിൻ്റെ തുലനനില പാലിക്കാനായി സഹായിക്കുന്നത്. ഇവ എങ്ങനെയാണ് ശരീരത്തിൻ്റെ തുലനനില പാലിക്കാനായി സഹായിക്കുന്നതെന്ന് നമുക്കൊരു ഫ്ലോ ചാർട്ടിലൂടെ പരിചയപ്പെടാം. തലയുടെയും മറ്റ് ശരീരഭാഗങ്ങളുടെയും ചലനം, അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ എന്നീ ഭാഗങ്ങളിലെ എൻഡോലിംഫിൽ ചലനം സൃഷ്ടിക്കുന്നു. അവിടെയുള്ള ഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു, ആവേഗം ഉണ്ടാകുന്നു, ആവേഗം ശ്രവണനാഡി വഴി സെർബല്ലത്തിലെത്തുകയും പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് തുലനനില സാധ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്ന ഫ്ലോ ചാർട്ട് നമുക്ക് ഒരിക്കലും നോക്കാം. തലയുടെയും മറ്റ് ശരീരഭാഗങ്ങളുടെയും ചലനം, അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബിൾ എന്നിവയുടെ ഭാഗങ്ങളെ എൻഡോലിംഫിൽ ചലനം സൃഷ്ടിക്കുന്നു. ഈ ചലനം സൃഷ്ടിക്കുന്നതുകൊണ്ട് ഗ്രാഹികൾ ഉദ്ദീപിക്കപ്പെടുന്നു, ആവേഗങ്ങൾ ഉണ്ടാകുന്നു, ആവേഗങ്ങൾ ശ്രവണനാഡി വഴി സെർബല്ലത്തിലെത്തി പേശീയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് പ്രവർത്തനം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്.